so far, we have studied what if a retaining wall, the different types of retaining wall, the various forces acting on retaining wall, the air pressure acting on retaining wall. Okay, so in here, air pressure, and the stability of a cantilever retaining wall. How the retaining wall can fail, okay, the major failure of the retaining wall, the stability of a cantilever retaining wall. അപ്പം ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ഡിസൈൻ ചെയ്യാനായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് സ്റ്റെപ്സിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എ കാന്റിലിവർ റിട്ടേണിംഗ് വാൾ മേ ഫെയിൽ ഇൻ ദ ഫോളോയിങ് വേ. അപ്പോൾ ഇത് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഫെയിൽ ആകുന്നത്. ഓവർ ടേണിംഗ്, സ്ലൈഡിംഗ് ആൻഡ് ഫെയിലർ ഓഫ് ദ അണ്ടർ സ്ലൈഡ്. അപ്പോൾ ആദ്യം ഓവർ ടേണിംഗ്. എ റിട്ടേണിംഗ് വാൾ ഇസ് സബ്ജക്റ്റ് ടു ഓവർ ടേണിംഗ് മൊമെന്റ്സ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ലാറ്ററൽ ഫോഴ്സ് ഡെവലപ്ഡ് ഡ്യൂ ടു ലാറ്ററൽ ബാക്ക് പ്രഷർ വിച്ച് ട്രൈസ് ടു ഓവർ ടേൺ ദ വാൾ അബൗട്ട് ദ ഫോളോയിങ്. ഞാൻ ഒരു ഫിഗർ വെച്ച് മൂന്ന് ആയിരം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കത് നോക്കാം. അപ്പം ഇതാണ് കാന്റിലിവർ റിട്ടേണിംഗ് വാൾ എന്ന് കരുതുക. ഓക്കെ, ഈ ഒരു ഇതൊന്നും വരണ്ട, ഇതൊരു കാന്റിലിവർ റിട്ടേണിംഗ് വാൾ ആണ് എന്ന് കരുതുക. അപ്പോൾ ഈ കാന്റിലിവർ റിട്ടേണിംഗ് വാൾ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലോഡ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു ബാക്ക് ഫീൽഡ് ഉണ്ട്. ഈ ബാക്ക് ഫീൽഡ് കാരണം ഇവിടുത്തെ എർത്ത് ഇങ്ങനെ ലാറ്ററൽ പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് എന്താണ് ഇവിടെ ഒരു സാധനം നമ്മൾ ഇങ്ങനെ തള്ളി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി പോകല്ലേ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു കല്ലുകൾ നിൽക്കുകയാണ്. ആൻഡ് നൗ വി ആർ എക്സ്റ്റെൻഡിങ് എ ഫോൾ ഓൺ ദി സ്റ്റെം. അപ്പം ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഈ ഒരു ഫേസിൽ നമ്മൾ ലാറ്ററൽ പ്രഷർ ത്രൂ ഔട്ട് ഈ ബോൾ കൊണ്ട് താഴെ വരെ ലാറ്ററൽ പ്രഷർ അപ്ലൈ ചെയ്യണം. അപ്പം എന്താണ് ഇതിങ്ങനെ കറങ്ങാൻ ചാൻസ് അല്ലേ. ഈ ഒരു ഷീൻ സ്ലാബിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ പോയിന്റ് ഈ ഒരു പോയിന്റ് എബോട്ടായിട്ട് ഈ സാധനം ഇങ്ങനെ കറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഓവർടേൺ, അതാണ് ഓവർ ടേണിങ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലോഡ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, ആ ഒരു മൊമെൻറ്റ് കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പോയിന്റിനെ അബൗട്ടായിട്ട് ആ ഒരു റിട്ടേണിംഗ് വാൾ ഓവർ ടേൺ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഓവർ ടേണിംഗ് മൊമെൻറ്റ്. റിട്ടേണിംഗ് വാൾ ഇസ് സബ്ജക്റ്റ് ടു ഓവർ ടേണിംഗ് മൊമെൻറ്റ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ലാറ്ററൽ ഫോഴ്സ് ഡെവലപ്പ് ഡ്യൂ ടു ലാറ്ററൽ ബാക്ക് പ്രഷർ വിച്ച് ട്രൈസ് ടു ഓവർ ടേൺ ദ വാൾ അബൗട്ട് ദ ടോയിൻറ്റ്. സോറി, ഹീറ്റർ അല്ല കേട്ടോ, ടോയിൻറ്റ് ആണ്. അതായത് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ പോയിട്ട് കൊടുക്കാനായിട്ട് ഈ സാധനം ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെ എനിക്ക് ഇങ്ങനെ മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് ഫെയിലിയർ. അപ്പം അതിൽ എംഒ എന്ന് പറയുന്നത് എന്താണ്, ഓവർ ടേണിംഗ് മൊമെന്റ് ആണ്. ഗ്യാൻ പോ, അപ്പോൾ അതെങ്ങനെ പോയിന്റിൻ്റെ പെർപെക്റ്റീവ് ഡിസ്റ്റൻസ് ആണ്. പോയിന്റ് കൊണ്ട് ആക്റ്റീവ് വർക്ക് പ്രഷർ ആണ് ഇത് എച്ച് പൈ. കാരണം എച്ച് പൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പോയിന്റിൻ്റെ ആക്റ്റീവ് പറയുന്നത്. അപ്പോൾ എം ഒ, അപ്പം ഈ ഒരു ഫോഴ്സിനെ, അതായത് ഈ ഒരു ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് റെസിസ്റ്റിംഗ് മൊമെന്റ് എം ആർ ഇസ് പ്രൊവൈഡ് ബൈ വെയിറ്റ് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിങ്ങനെ തള്ളുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു നാച്ചുറൽ ഫോഴ്സ് ഇവിടെ തള്ളുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈ ഒരു കാന്റിലിവറിന്റെ സെൻസിറ്റിവിറ്റി, അതിനെ റെസിസ്റ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റെമ്മിന്റെ വെയിറ്റ്, സ്ലാബിന്റെ വെയിറ്റ്, മൊത്തത്തിലുള്ള ഒരു സെൽഫ് വെയിറ്റ്, പിന്നെ എന്താണ് ഈ റിട്ടേണിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു വെയിറ്റ്, നേരത്തെ പറഞ്ഞാൽ വെയിറ്റ് ഫോർ W1, W2, W3, അങ്ങനെ ഇതെല്ലാം ഇന്ന് റെസിസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ലോഡ് എന്താണ് ഇത് ഉണ്ടാവും. ഇതാണ് റിസൾട്ടൻറ്റ് ലോഡ് എന്ന് പറയുന്നത്, W, σW. ഈ σW എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ലോഡാണ്. ഈ അതായത് ഈ പറയുന്ന ഫോഴ്സിനെ, ഈ വരുന്ന നാച്ചുറൽ ഫോഴ്സിനെ ഓവർ ടൈം ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ ഒപ്പോസിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇതിൻ്റെ സെൽഫ് വെയിറ്റും ആ ഒരു റിട്ടേണിംഗ് മെറ്റീരിയലിൻ്റെ സെൽഫ് വെയിറ്റ് ഒക്കെ തന്നെയാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലോഡിൻ്റെ റിസൾട്ടൻ്റ് ലോഡ് അതാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഒരു മൊമെൻ്റ് ആണ് ഉണ്ടാകുന്നത്. അതാണ് റെസിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്, എം ആർ. റെസിസ്റ്റിംഗ് മൊമെൻ്റ് എം ആർ ഇസ് പ്രൊവൈഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദി ബാക്ക് ഫീൽ കോമ സർചാർജ് ആൻഡ് സെൽഫ് വെയിറ്റ് ഓഫ് ദ റിട്ടേണിംഗ്. അതായത് ആ പറയുന്ന എല്ലാത്തിൻ്റെയും ഒരു റിസൾട്ടൻ്റ് ലോഡ്, എസ് എമ്മിൻ്റെ വെയിറ്റ്, ബാക്ക് ഫീൽഡിൻ്റെ വെയിറ്റ്,
ചാർട്ടിലൂടെ ഫാക്ടറിന്റെ മുകളിൽ വന്ന അഡീഷണൽ ലോഡാണ്. അതിൻ്റെ എല്ലാം റിസൾട്ടിൽ നടക്കുന്ന ഡബിൾ സിഗ്മ ഡബ്ല്യു ആണ് വന്നത്. അതൊക്കെ റെസിസ്റ്റിംഗ് മൊമെന്റ് സിഗ്മ ഡബ്ല്യു എക്സ് ബാർ എക്സ് ബാർ എക്സ് ബാർ പൊസിഷൻ ഓഫ് ദ റിസൾട്ടിംഗ് വെർട്ടിക്കൽ ലോഡ് ഫ്രം ദ ടോയിൽ. അതായത് ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റ് ലോഡ് ഇതിന്റെ റിസൾട്ടന്റ് ലോഡ് ആക്ട് ചെയ്യാൻ ഈ ഒരു പോയിന്റാണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ടോ ഇന്റിൽ നിന്ന് എക്സ് ബാർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പം ആ ഒരു ലോഡ് ഇന്റിൽ ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ടന്റ് മൊമെന്റ് എം ആർ റെസിസ്റ്റിംഗ് മൊമെന്റ് എം ആർ കിട്ടും, നമുക്ക് എം ഒ കിട്ടും. അപ്പം ഈ എം ആർ എം ഒയും നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഓൾട്ടേണിംഗ് എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഫെയിലിയർ. അതെങ്ങനെയാണെന്നുള്ളത് ഇതേ മതി. അതിനുശേഷം ഇതൊക്കെ എക്സാമിൻ്റെ മാർക്ക് നോക്കിയിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എം ഒ എൻ ഓൾട്ടേണിംഗ് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുന്നതാണ്. അതെന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ എം ആർ എന്ന് പറയുന്ന റെസിസ്റ്റിംഗ് മൊമെന്റ് ആണ്, അതെന്താണ് അതിൻ്റെ റെസിസ്റ്റിംഗ് എന്ന മൊമെന്റ് ആണ്, അതെങ്ങനെയാണ് സിഗ്മ ടെമ്പറേച്ചർ എക്സ് ബാർ ആണ്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. 0.9 എം ആർ ബൈ എം ഒ ആണ്, അത് അക്ഷിപ്പി ഗ്രേറ്റർ ദാൻ 1.4. ഇതൊരു കണ്ടീഷനാണ്, പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് എം ആർ എം ഒ എന്താണെന്ന് പറഞ്ഞത് ഇവരാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞത്. അതായത് എഫക്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണെന്ന് നോക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്ലൈഡ് സ്ലൈഡിംഗ് എന്ന് പറഞ്ഞത് ആ ഒരു ഫോഴ്സ് കാരണം, അതായത് ഇവിടെ നിന്ന് നമ്മളൊരു ലാറ്ററൽ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ ഡിവിഡൻഡ് പോലെ ഇവിടെ നിങ്ങളെ വീണ്ടും പോകാം, അല്ലെങ്കിൽ പോകും. അതാണ് സ്ലൈഡ്. അപ്പോൾ അങ്ങനെയും ഇത് ഫീൽ ആകാം. അപ്പോൾ അതങ്ങനെ ഇതിനെ നീങ്ങാതെ ഈ സ്ഥലത്തിൽ സ്ലൈഡ് ഡൗൺ സ്ലൈഡിങ് ഡൗൺ നിർത്താനാണ് നമ്മൾ ഈ റിട്ടേണിങ് ഗോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഫീൽ ചെയ്യുന്നത് എന്താണ്, അവരുടെ സോയിൽ അവിടെ ഇത് താഴെ വിടും, പിന്നെ അതൊരു കാര്യം. അപ്പോൾ ദാറ്റ്സ് ഓൾ ദ ടൈപ്പ് ഓഫ് ഫെയിലിയർ. സോ ട്രൈ ടു സ്ലൈഡ് ദ റിട്ടേണിങ് ഗോൾ അവേ ഫ്രം ദ ബാക്ക്. It is opposed by the frictional force developed between the baseline and the pole. So, ഇത് ഇവിടെ നിങ്ങൾ നീങ്ങി പോകുക. ഈ ഒരു ഇത് തരുന്നുണ്ട് കേട്ടോ, ഈ ഷിയർക്ക് ഇപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ റിട്ടേണിംഗ് മോഡ്. അപ്പോൾ ഇവിടെ പോയിട്ട് കാരണം ഇതിനെ നീങ്ങി പോകും. അപ്പോൾ ഇത് നീങ്ങി പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നു ഈ ബേസിലാണ്. ഇതിൻ്റെ ബേസിനപ്പോൾ അടിയിലുള്ള സോയില് തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അതാണ് ഈ ഒരു ഫോഴ്സ് വരുമ്പോൾ ഇതിങ്ങനെ നീങ്ങി പോകാതിരിക്കാനായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എഫ് ആർ കിട്ടും. അപ്പം നമുക്ക് ലാറ്ററൽ ഫോഴ്സ് വലിച്ച് പ്രോസസ് ആയി സ്ലൈഡിംഗ് ഉണ്ടാകുന്നത് ഇതൊരു ലാറ്ററൽ ഫോഴ്സ് കാരണമാണ്. അതിന് പുറത്ത് പി എച്ച് ഡി കെ ഗാമ എച്ച് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് നേരത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി എഫക്ട് നേരത്തെ എഫക്ട് ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ഫെയിലിയറിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഈ കണ്ടീഷൻ കൂടെ ഫെക്ട് ചെയ്യാനുള്ളതാണ് എഫക്റ്റീവ് പറയുന്നത്. 0.9 എഫ് ആർ ബൈ പി എച്ച് ആണ് എഫ് ആർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് പക്ഷേ റെസിസ്റ്റൻസ് ആണ് പി എച്ച് എന്ന് പറയുന്നത്. പോയിന്റ് വിച്ച് കോസ്റ്റ് ഫോർ സ്ലൈഡ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 1.4 എഫ് ടു ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.4 ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് എഫ് ഓ എസ് എഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് എഫ് എസ് ടു കംസ് ഔട്ട് ടു ബി ലെസ് ദാൻ 1.4 ആണെങ്കിൽ ഈ ആൾക്ക് പ്രൊവൈഡ് എ ഷിയർക്ക്. ഈ ഷിയർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിൻ്റെ അടിയിൽ ഇങ്ങനെയായിട്ട് സാധനം കൊടുക്കുക. നമ്മൾ സ്റ്റെമ്മിൻ്റെ അടിയിൽ താഴോട്ട് ചെറിയൊരു സാധനം കൊടുക്കുക. ഇതാണ് ഷിയർക്ക് എന്ന് പറയുന്നത്. ഇത് പാസീവ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പ്രഷർ കൂടെ കൊടുക്കുക. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒപ്പോസി ആണ്. അതായത് ലാറ്ററൽ പ്രഷർ കാരണം സ്ലൈഡ് ആകാതിരിക്കാനായിട്ട് ഇത് നോക്കിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ കണ്ടീഷൻ നോക്കും. പ്ലസ് ടു ഗ്രേറ്റർ ദാൻ 1.4 ആണെങ്കിൽ ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ഷിയർക്ക്. ഷിയർക്ക് ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ഡിഫറൻസ് സ്ലൈഡ് ആസ് എ പാസീവ് പ്രഷർ ഇസ് ഡെവലപ്പ് ആൻഡ് ഷിയർക്ക് പ്രൊവൈഡ് അഡീഷണൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഈ ഷിയർക്ക് നോക്കിക്കുന്നത് ആ ഷിയർക്ക് ഒരു പാസീവ് എക്സ്പ്രഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് സ്ലൈഡ് ഔൺ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് സ്ലൈഡിങ്ങിനെ അത് റെസിസ്റ്റ് ചെയ്യുന്നു. ഇത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഓഫ് അണ്ടർസ്റ്റാൻഡ്. അതായത് അടിയിലത്തെ ഒരു അപ്വേർഡ് പ്രഷർ കൂടുതലാണെങ്കിൽ ഈ ഒരു ലോഡ് ഡൗൺ
ഡൗൺവേർഡ് പ്രഷറിനേക്കാൾ കൂടുതലാണ് അപ്വേർഡ് ലോൺ അല്ലെങ്കിൽ പ്രഷർ എങ്കിൽ അത് അവിടെ നിൽക്കില്ലാതെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പി മാക്സ് പി മിനിമം എല്ലാം കണ്ടുപിടിച്ച് പി മാക്സ് നമുക്ക് അറിയാം പി മിനിമം കേരളം സീറോ ആയിട്ട് നോക്കാം. അപ്പോൾ പി മാക്സ് പി മിനിമം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. നേരത്തെ സെക്കൻഡ് മോഡലിൻ്റെ വേറെ ഏതെങ്കിലും ഫോർമുല, പക്ഷേ ഇവിടെ കോളം സ്കൂട്ടിംഗ് ആയിരുന്നു. ഇത് റിട്ടേൺ ബോൾ ആണ്. റിട്ടേൺ ബോളിൽ ഒരു ലാറ്ററൽ പ്രഷറും പിന്നെ ഒരു ഡൗൺവേർഡ് ലോഡ് പ്രഷറും എല്ലാം കണ്ടിട്ടുണ്ട്. കോളത്തിൻ്റെ കേസിൽ സ്കൂട്ടിംഗിൻ്റെ കേസിൽ ഒരു ലാറ്ററൽ പ്രഷറോ വരുന്നില്ലായിരുന്നു. അപ്പോൾ പി മാക്സ് പി മിനിമം കണ്ടുപിടിക്കുന്ന ഫോർമുല വേറെയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പി മാക്സ് പി മിനിമം നോക്കിയിട്ട് ഇത് ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുമ്പോൾ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ലോഡിൽ മാക്സിമം വരുന്നത് ഇവിടെയാണ്, പക്ഷേ ഇവിടെ നോക്കി പി മാക്സ് വരുന്നത് ഇവിടെയാണ്. കാര്യം എന്താണ്, പി മാക്സ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ മോഡിയുള്ള പി മാക്സ് ഇവിടെ ലോഡ് ഇവിടെ മാക്സിമം ആയിരുന്നു. ഇന്ത്യ അതിലാണ് പി മാക്സ് നമ്മൾ ഇതിലെടുത്ത്. പക്ഷേ ഇവിടെ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലാറ്ററും പ്രഷറൂടെ വരുന്നത്. അത് മാത്രമല്ല എന്താണ് ഇവിടുത്തെ റിസൾട്ടൻറ്റ് ലോഡ്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഈ ഒരു മൊത്തത്തിലുള്ള മെറ്റീരിയലിൻ്റെ ഒരു റിസൾട്ടൻറ്റ് ലോഡ് എന്ന് പറയുന്നത് തന്നെ ആക്ടിവ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ബാർ ഫ്രം ദ ടോ എൻജിൻ, ടോ എൻജിൽ നിന്ന് എക്സ് ബാർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആ ഒരു മാക്സിമം ആ ഒരു റിസൾട്ടൻറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ തന്നെയായിരിക്കും ഇത് മാക്സ് വരുന്നത്. അതാണ് ഇവിടെ പി മാക്സ് ഇങ്ങനെ കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിലൂടെ പി മാക്സ് തീരുമാനം കണ്ടുപിടിച്ച് ഈ ഒരു കണ്ടീഷനിലൂടെ നോക്കണം. ഇല്ലാത്ത ചെയ്തത് നമുക്ക് വേറെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ എക്സ് ബാർ കണ്ടുപിടിക്കേണ്ടത് ഫോർമുല എം ആർ മൈനസ് എം ഒ ബൈ സിഗ്മ ഡബ്ല്യു ആണ്. അതിൻ്റെ ഒന്നും ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. എക്സ് എം ടു സി ഈ സിഗ്മ പി ബൈ ടു മൈനസ് എക്സ് ബാർ ആണ്. അപ്പം ഇത് ഈ രണ്ട് ഫോർമുല കാണാതിരിക്കുന്നത് കാരണം ഇത് ഇവിടെയൊക്കെ വരുന്നതാണ്. ഈ പി ബി എന്ന് പറയുന്ന ടേം ഇതൊക്കെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുക, അതിനാണ് ആ ഡിക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇതാണ് ഒരു ക്യാൻഡിലിവർ. ഇതിൽ നിന്ന് പറഞ്ഞ റിസൾട്ടൻ്റ് ലോഡാണല്ലോ വരച്ചേക്കുന്നത്. റിസൾട്ടൻ്റ് ആക്റ്റീവ് ആയിരുന്നു ഇവിടെയാണ്. ഇതാണ് പോയിന്റ്, ഇവിടെ എക്സ് ബാർ മാർക്കാണ്. പിന്നെ ഇത് ഇ ആണ്, എക്സ് ആണ് ഇ ആണ് കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് പി ആണ്. ഇത് ബി ബൈ ടു ബി ബൈ ടു. ഓക്കെ, കണ്ടോ.